നമസ്കാരം, ഞാൻ ഡോക്ടർ വിഷ്ണു ആർ എസ്. ഞാൻ പട്ടം എസ് വി ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ആണ്. നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വൃക്ക രോഗികളുടെ ആഹാരക്രമത്തെ പറ്റിയാണ്. പലപ്പോഴും നമ്മുടെ ഒപ്പിൽ വരുമ്പോൾ വൃക്ക രോഗികൾ വളരെയധികം ചോദിക്കുന്നത് എന്താഹാരം കഴിക്കണം, എന്താഹാരം കഴിച്ചുകൂടാ എന്നുള്ള എന്നുള്ളതാണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊന്ന് വിശദമായി സംസാരിക്കാം. വൃക്ക രോഗികളുടെ ആഹാരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് വെള്ളം, രണ്ട് ഉപ്പ്, മൂന്ന് പൊട്ടാസ്യം. ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്നത്. വെള്ളമെന്ന് പറയുന്നത് വൃക്ക രോഗികളെ സംബന്ധിച്ച് നമ്മുടെ വൃക്കയാണല്ലോ, നമ്മുടെ ശരീരത്തിലെല്ലാം നമ്മൾ കുടിക്കുന്ന വെള്ളമെല്ലാം മൂത്രമായി പുറത്ത് കളയുന്നത് വൃക്കയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ പലപ്പോഴും മൂത്രത്തിൻ്റെ അളവ് കുറയുകയും നമ്മൾ കുടിക്കുന്ന വെള്ളം ശരീരത്തിൽ തന്നെ കെട്ടിക്കിടന്ന് നീരുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വൃക്ക രോഗികൾക്ക്, നീരുള്ള വൃക്ക രോഗികൾ, മൂത്രം വളരെയധികം കുറഞ്ഞു പോകുന്നവർ, പിന്നെ മൂത്രം പോകാൻ വേണ്ടി ചില ഗുളികൾ, ലാസിക്സ്, ഡൈറ്റോർ അങ്ങനെ ഗുളികൾ കഴിക്കുന്നവർ മാക്സിമം ഒരു ലിറ്റർ വെള്ളം, അതായത് ഒരു ലിറ്റർ വെള്ളമേ ഒരു ദിവസം കുടിക്കാവൂ. ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് 200 ml, അങ്ങനത്തെ 5 ഗ്ലാസ് മാക്സിമം കുടിക്കാവുന്ന വെള്ളം. ഇനി അല്ല, ചില വൃക്ക രോഗികൾക്ക് മൂത്രം വളരെയധികം പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർ, കാലിൽ നീരൊന്നും ഇല്ലാത്തവർ, 24 മണിക്കൂറുള്ള മൂത്രം, രാവിലെ 8 മണി തൊട്ട് പിറ്റേന്ന് രാവിലെ 8 മണിയുള്ള മൂത്രം അളന്നു വെച്ചിട്ട് തങ്ങളെ കാണിക്കുന്ന ഫിസിഷ്യനെയോ നെഫ്രോളജിസ്റ്റിനുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എത്ര വെള്ളം കുടിക്കാമെന്നുള്ള കാര്യം, അത് പല പല കാര്യങ്ങളെ അത് ആശ്രയിച്ചാണ് അത് ഇരിക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കാം. ചിലപ്പോൾ അവർക്ക് 1.5 ലിറ്ററോ 2 ലിറ്ററോ ഒക്കെ കുടിക്കാൻ സാധിച്ചേക്കും. ഇത് വെള്ളത്തിൻ്റെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉപ്പിൻ്റെ കാര്യം. ഉപ്പെന്ന് പറയുന്നത് ഉപ്പിൻ്റെ അളവ്, കഴിക്കുന്ന ഉപ്പിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകാനും, നമ്മുടെ ശരീരത്തിൽ നീര് കൂടാനും രക്തസമ്മർദ്ദം കൂടാനും എല്ലാം സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വൃക്ക രോഗിയുടെ ഉപ്പ് നിശ്ചിതമായി നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം അഗ്രം തട്ടിക്കളഞ്ഞ 1 ടീസ്പൂൺ ഉപ്പ്, അതായത് 4 ഗ്രാം സോൾട്ട് മാത്രമേ ഒരു ദിവസം എല്ലാ ആഹാരത്തിലും, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം കൂടി ചേർത്ത് അത്രയും ഉപ്പ് മാത്രമേ കഴിക്കാവൂ. കൂടുതൽ ഉപ്പ് കഴിക്കരുത്. നമ്മളുടെ പുറത്തുനിന്നുള്ള ഫുഡ്, പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്ന ജങ്ക് ഫുഡിലൊക്കെ ഉപ്പിൻ്റെ അംശം വളരെയധികം കൂടുതലാണ്. പിന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത്, ചില വൃക്ക രോഗികൾക്ക്, പ്രായമായ വൃക്ക രോഗികൾക്ക് മൂത്രത്തിൽ കൂടി സോഡിയം, ഉപ്പ് മൂത്രത്തിൽ കൂടി നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകാം. അങ്ങനെയുള്ളവരുടെ സോഡിയം, സെറം സോഡിയം നോക്കുമ്പോൾ അവരുടെ സെറം സാധാരണ എന്ന് പറയുന്നത് 135-145 ഇടയ്ക്കാണ് സോഡിയം നോർമൽ പറയുന്നത്. ചിലപ്പോൾ അവരുടെ സെറം സോഡിയം 130-125 ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഉപ്പ് കൂടുതൽ കഴിക്കേണ്ടതാണ്. അത് തങ്ങളെ കാണിക്കുന്ന ഡോക്ടറെ കാണിച്ചിട്ട് വേണം ഉപ്പ് എത്ര കഴിക്കാമെന്നുള്ള കാര്യം തീരുമാനമെടുക്കേണ്ടത്. ഇനിയുള്ളത് പൊട്ടാസ്യത്തിൻ്റെ അളവ്. പൊട്ടാസ്യം എന്ന് പറയുന്നത് വൃക്ക രോഗികൾ മൂത്രത്തിൽ കൂടിയാണ് നമ്മൾ കഴിക്കുന്ന പൊട്ടാസ്യം. നമ്മുടെ ശരീരത്തിൽ പൊട്ടാസ്യം എല്ലാ ലവണങ്ങളും ആഹാരത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ലവണമാണ് പൊട്ടാസ്യം. നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമായ ലവണമാണ് പൊട്ടാസ്യം. പക്ഷേ ആ പൊട്ടാസ്യം നമ്മുടെ മൂത്രത്തിൽ കൂടിയാണ് പുറത്തു പോകുന്നത്. വൃക്കകൾ പ്രവർത്തനം കുറയുമ്പോൾ പുറത്തു പോകുന്ന പൊട്ടാസ്യൻ്റെ അളവും കുറവായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ശരീരത്തിൽ, രക്തത്തിൽ പൊട്ടാസ്യൻ്റെ അളവ് കൂടുകയും ഹൃദയസ്തംഭം ഉണ്ടാവാനുള്ള സാധ്യത, പൊട്ടാസ്യം കൂടുകയാണെങ്കിൽ അത് ഹൃദയത്തെ സ്തംഭിപ്പിക്കും. അപ്പോൾ പൊട്ടാസ്യം വൃക്കകളുടെ പ്രവർത്തനം 60%ത്തിലധികം തരാറിലാവുന്ന ആൾക്കാർ പൊട്ടാസ്യൻ്റെ അളവ് വളരെയധികം കുറയ്ക്കേണ്ടതാണ്. പിന്നെ ശരീരത്തിലെ പൊട്ടാസ്യം, നമുക്ക് ബ്ലഡ് ടെസ്റ്റ്, സെറം പൊട്ടാസ്യം നോക്കും, അതും കൂടി നിൽക്കുന്നവരും പൊട്ടാസ്യൻ്റെ അളവ് കുറയ്ക്കേണ്ടതാണ്. എങ്ങനെ കുറയ്ക്കാം? പൊട്ടാസ്യം കൂടുതലുള്ള ആഹാരങ്ങൾ എന്ന് പറയുന്നത് പഴവർഗ്ഗങ്ങളിലെ പൊട്ടാസ്യം വളരെയധികം കൂടുതലാണ്. പച്ചക്കറികളിലും ഇലക്കറികളിലൊക്കെ പൊട്ടാസ്യനുള്ള കൂടുതലാണ്. എന്നാൽ പൊട്ടാസ്യം താരതമ്യേന കുറവുള്ള പഴവർഗ്ഗങ്ങളെന്ന് പറയുന്നത് ആപ്പിൾ, പേരയ്ക്ക, പൈനാപ്പിൾ, പപ്പായ, ഇത് നാലിലും പൊട്ടാസ്യം താരതമ്യേന കുറവാണ്. എന്നും പറഞ്ഞ് ഒരു പൈനാപ്പിളോ ഒരു പപ്പായ നിർത്തി കഴിക്കരുത്. അപ്പോൾ പൊട്ടാസ്യം കുടിപ്പോൾ 1 കഷ്ണം പപ്പായ, 1 കഷ്ണം പൈനാപ്പിൾ, 1 കഷ്ണം ആപ്പിൾ എന്നൊക്കെ കഴിക്കാം. പച്ചക്കറികളിലാണെങ്കിൽ ഇലവർഗ്ഗങ്ങളിൽ ചീരയില, മുരിങ്ങയിലയിലൊക്കെ പൊട്ടാസ്യനുള്ള വളരെയധികം കൂടുതലാണ്. അത് ചെയ്യാൻ പറ്റുന്നത് അത് ഒഴിവാക്കുക. പിന്നെ മറ്റുള്ള പച്ചക്കറികളെല്ലാം തൊലിച്ചെത്തിയതിന് ശേഷം ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളപ്പിച്ചതിന് ശേഷം വാങ്ങി വയ്ക്കുക. എന്നിട്ട് ഈ തൊലിച്ചെത്തിയ പച്ചക്കറി അതിൽ 1 മണിക്കൂർ ഇട്ട് വയ്ക്കുക. എന്നിട്ട് ആ വെള്ളം ഊറ്റിക്കളയുക. അപ്പോൾ പൊട്ടാസ്യം അതിൽ കൂടി ആ വെള്ളത്തിൽ കൂടി പുറത്തു പോകും. എന്നിട്ട് ധാരാളം വെള്ളം ഇട്ട് വേവിക്കുക, എന്നിട്ട് കഴിക്കുക. പൊട്ടാസ്യൻ്റെ അളവ് വളരെയധികം കുറഞ്ഞു കിട്ടും. ഇതാണ് പൊട്ടാസ്യം കുറയ്ക്കാനുള്ള വഴി. ഇതിനെ ലീച്ചിങ് എന്നാണ് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, പ്രധാനപ്പെട്ട കാര്യങ്ങൾ: വെള്ളം, ഉപ്പ്, പൊട്ടാസ്യം. ഇനിയുള്ളത് നമ്മുടെ ശരീരത്തിൽ വേണ്ട ആഹാരമാണ്. അതായത് നമുക്ക് ശരീരത്തിൽ വേണ്ടത് എന്തൊക്കെയാണ്? അന്നജം, കാർബോഹൈഡ്രേറ്റ്, മാംസ്യം, പ്രോട്ടീൻ, പിന്നെ ഓയിൽ, കൊഴുപ്പ്. അപ്പം അന്നജം എന്ന് പറയുന്നത് നമ്മളിപ്പം കിഡ്നി അസുഖമുള്ള പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആഹാരം ഒന്നും കഴിക്കാതിരിക്കും. അങ്ങനെയല്ല, ആഹാരം കഴിക്കുക, നമ്മുടെ ശരീരത്തിന് ആഹാരം ആവശ്യമാണ്. ആഹാരം കഴിക്കുകയായിരുന്നു നമ്മൾ വളരെയധികം ക്ഷീണിച്ചു പോവുകയും അത് കാരണം രോഗപ്രതിരോധ ശക്തി കുറയുകയും നമുക്ക് പല പല അസുഖങ്ങൾ വരികയും ചെയ്യും. നമ്മളെല്ലാം മരുന്ന് കഴിക്കുന്നതും അസുഖത്തിന് ചികിത്സയിലും നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആഹാരം കഴിക്കാതിരുന്ന് കഴിഞ്ഞ് നമ്മൾ ക്രിയേറ്റിൻ കുറച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ആവശ്യത്തിന് റെക്കമെൻഡേഷൻ അനുസരിച്ച് ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. അന്നജം എന്ന് പറയുന്നത് ഒരാൾ കഴിക്കേണ്ടത് 35 കിലോ കലോറി പെർ ഡേ ആണ്. 35 കിലോ കലോറി
പെർ കിലോഗ്രാം പെർ ഡേ ആണ്. അപ്പോൾ 60 കിലോ ഉള്ള ആൾക്ക് 2100 കിലോ കലോറി അന്നജം കഴിക്കാം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈസിയാണ്. ഒരു തവി ചോറിൽ 85 കിലോ കലോറി ഉണ്ട്, ഒരു ഇഡ്ഡലിയിൽ 85 കിലോ കലോറി ഉണ്ട്, ഒരു ദോശയിൽ ഒരു ചപ്പാത്തിയിൽ 85 കിലോ കലോറി ഉണ്ട്. അപ്പം ഒരു രണ്ട് ചപ്പാത്തി കഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം 170 കിലോ കലോറി കിട്ടി. അങ്ങനെ മൊത്തം ഒരു ദിവസം 2100 കിലോ കലോറി ഒരു കിഡ്നി രോഗിക്ക് കഴിക്കാം. ഇനിയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാംസ്യം, പ്രോട്ടീൻ. പ്രോട്ടീൻ നമ്മൾ കൂടുതൽ കിഡ്നി വൃക്ക രോഗി പ്രോട്ടീൻ കൂടുതൽ കഴിച്ചാൽ ആ അധികമുള്ള പ്രോട്ടീൻ വൃക്കകളിൽ ചെന്നിട്ട് വൃക്ക കേടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പക്ഷേ അത് എന്നാൽ പ്രോട്ടീൻ കുറഞ്ഞു പോയാൽ ശരീരത്തിലെ മാംസപേശികളൊക്കെ ക്ഷീണിക്കുകയും നമ്മുടെ ശരീരം മൊത്തം ക്ഷീണിക്കുകയും ചെയ്യും. അപ്പോൾ വൃക്ക രോഗികൾ കഴിക്കേണ്ട പ്രോട്ടീൻ എന്ന് പറയുന്നത് 0.8 ഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ ആണ്. 60 കിലോ ഉള്ള ആളെന്ന് പറയുമ്പോൾ ഏകദേശം 42 ഗ്രാം പ്രോട്ടീൻ കഴിക്കാം. അതും ഏറ്റവും നല്ല പ്രോട്ടീൻ കഴിക്കണം. അതായത് മുട്ടയുടെ വെള്ള, ചിക്കൻ, അതിലൊരു ചെറിയ ഇതുണ്ട്, സസ്യജന്യമായ പ്രോട്ടീനാണോ നല്ലത്, ഈ ആനിമൽ പ്രോട്ടീനാണോ നല്ലതെന്ന് ചെറിയൊരു തർക്കമുണ്ട്. പക്ഷേ പറയുന്നത് ആനിമൽ പ്രോട്ടീൻ, ചിക്കൻ മുട്ടയിലൊക്കെ കിട്ടുന്ന പ്രോട്ടീൻ മൊത്തം കിട്ടും, അതിൻ്റെ വേസ്റ്റ് പ്രൊഡക്ട്സ് കുറവാണ്. പക്ഷേ സസ്യജന്യമായ കടല ഇതിലൊക്കെ പ്രോട്ടീൻ്റെ അളവ് കുറവാണ്, കിട്ടുന്ന പ്രോട്ടീൻ്റെ അളവ് കുറവാണ്, പക്ഷേ അതിൻ്റെ വേസ്റ്റ് പ്രൊഡക്ട്സ് കൂടുതലാണെന്ന് പറയുന്നു. പക്ഷേ രണ്ടും കഴിക്കാം. അപ്പം മുട്ടയുടെ വെള്ളയിൽ 6 ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഒരു മുട്ടയുടെ വെള്ളയിൽ. ഒരു ഇടത്തരം മത്സ്യത്തിൻ്റെ കഷ്ണത്തിൽ 10 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, ഒരു ഇടത്തരം ചിക്കൻ കഷ്ണത്തിൽ 14 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അപ്പം നമുക്ക് മുട്ടയാണ് ഏറ്റവും നല്ലത്. ചിക്കൻ കഴിക്കാം, പിന്നെ ചെറു മത്സ്യം കഴിക്കാം, വലിയ മത്സ്യം കഴിക്കേണ്ട, ചെറിയ മത്സ്യം കഴിക്കാം. പിന്നെ മറ്റതിൽ സസ്യജന്യത്തിൽ നമ്മൾ ഒരു പിടി, രണ്ട് പിടി കടല, അല്ലെ രണ്ട് പിടി പയർവർഗ്ഗം, ഇതൊക്കെ ആഴ്ചയിൽ രണ്ട് പിടി വെച്ച് ആഴ്ചയിൽ 3 പ്രാവശ്യം വരെ കഴിക്കാം ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പം ഈ 0.8 ഗ്രാം പെർ കിലോഗ്രാം 42 ഗ്രാം പ്രോട്ടീൻ കഴിക്കണം. അതിൽ കുറഞ്ഞ് കഴിച്ചാൽ ശരീരം ക്ഷീണിക്കും, കൂടുതൽ കഴിച്ചാൽ വൃക്കയ്ക്ക് കേടും സംഭവിക്കും. ഇനിയുള്ളത് കൊഴുപ്പാണ്. കൊഴുപ്പെന്ന് പറയുന്നത് ഒരു ദിവസം 1 സ്പൂൺ കൊഴുപ്പ്, അതായത് 5 ml ഓയിൽ ആണ് ഒരു ദിവസം മാക്സിമം ഉപയോഗിക്കാവുന്നത്. അത് സൺഫ്ലവർ ഓയിലും ഒക്കെ ഉപയോഗിക്കുക, സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇനി ശ്രദ്ധിക്കേണ്ടത് ആഹാരത്തിന് കാര്യം പറഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ടത് കഴിച്ചുകൂടാത്ത ആഹാരങ്ങളാണ്. അതായത് ആഹാരം ഒന്നും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ അളവ് കൂടിയാൽ മാത്രമേ പ്രശ്നം വരുന്നുള്ളൂ. പക്ഷേ കഴിച്ചുകൂടാത്ത ചില സാധനങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ വേദന സംഹാരികൾ, NSAIDs എന്ന് പറയും. അതായത് ഡൈക്ലോഫിനാക്ക്, ഇബുപ്രൂഫൻ എന്നൊക്കെ പറയുന്ന കുറച്ച് ബ്രാൻഡ് നെയിം, ചിലർക്ക് ബ്രാൻഡ് നെയിം ആയിരിക്കും, ചിലർക്ക് മിക്കവർക്കും അറിയാവുന്നത് ഈ പ്രശസ്തമായ ബ്രാൻഡ് നെയിംസ്. അതൊക്കെ എല്ലാ അസുഖങ്ങളും കൊടുക്കുന്ന വളരെ നല്ല മരുന്നുകളാണ്. പക്ഷേ വൃക്ക രോഗികൾ കഴിച്ചുകൂടാന്ന് മാത്രമേ ഉള്ളൂ. ഈ വോവറാൻ, ബ്രൂഫൻ, തലവൻ എടുക്കുമ്പോൾ മെഡിക്കൽ സ്റ്റോർ പോയി ഒരു ബ്രൂഫൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു ബോവറാൻ എടുക്കുമെന്ന് പറയും, അത് അങ്ങനെയൊന്നും കഴിക്കരുത്. NSAID പെയിൻ കില്ലേഴ്സ് കഴിക്കുകയാണെങ്കിൽ വൃക്കയ്ക്ക് വരുന്ന ദോഷം സംഭവിക്കും. വേദന ഉണ്ടെങ്കിൽ പാരസെറ്റമോളും ട്രമഡോളും ഒക്കെ കഴിക്കാം, അത് വേദനയ്ക്ക് കഴിക്കാം, മറ്റത് കഴിച്ചേ കൂടാ. പിന്നെ ഉള്ളത് മറ്റ് മരുന്നുകൾ. നമുക്കിപ്പം ഈ മോഡേൺ മെഡിസിൻ്റെ മരുന്നുകളെന്ന് പറയുമ്പം കിഡ്നി കൂടിയാണോ പുറത്തു പോകുന്നത്, കരളിൽ കൂടിയാണോ പുറത്തു പോകുന്നത് നമുക്കറിയാം. പക്ഷേ മറ്റ് ചികിത്സാ രീതികളിലെ ആ മരുന്ന് ഏതിൽ കൂടിയാണ് പുറത്തു പോകുന്നത് അറിയത്തില്ല. കിഡ്നി കൂടിയാണോ പുറത്തു പോകുന്നത്, കരളിൽ കൂടിയാണോ പുറത്ത് നമുക്കറിയില്ല. അതുകൊണ്ട് അത്തരം മരുന്നുകൾ കഴിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ നെഫ്രോളജിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം മറ്റ് വ്യവസ്ഥകളിലെ മരുന്നുകൾ കഴിക്കുന്ന കാര്യം തീരുമാനിക്കുക എന്നുള്ളത്. കഴിവതും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വരുന്നത് സാധാരണ വൃക്കരോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ആഹാരക്രമത്തിലൂടെ വരുന്നില്ലെങ്കിലും ഞാൻ പറയാം. രക്തസമ്മർദ്ദം 140-90 താഴേക്ക് വയ്ക്കുക. ശരീരത്തിലെ ഡയബറ്റീസ് ഉള്ളവർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 130 താഴെയും ആഹാരം കഴിഞ്ഞുള്ള ഷുഗർ 180 താഴെയും വയ്ക്കുക. ഒരു ദിവസം 1/2 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക. പിന്നെ എപ്പോഴും മനസ്സ് പോസിറ്റീവായിട്ടിരിക്കുക. പിന്നെ ഇത് നമ്മുടെ ഡോക്ടറെ, അതായത് ആരെയാണോ കാണിക്കുന്നത് ആ ഡോക്ടറിനെ ഒരു 3 മാസത്തെ ഇടവേളയെങ്കിലും ഒന്ന് കാണിക്കാൻ നോക്കുക. ഡോക്ടറെ കാണിക്കുന്ന മുമ്പ് ഈ ക്രിയാറ്റിൻ എന്ന ടെസ്റ്റൊക്കെ ഉണ്ട്, ക്രിയാറ്റിൻ, യൂറിയ, അങ്ങനെ കുറച്ച് ടെസ്റ്റിലുണ്ട്. ഡോക്ടർ പറയുന്ന ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് വേണം ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വൃക്കരോഗം മുന്നോട്ട് പോകുന്നതും വൃക്കരോഗം മോശപ്പെടുന്നതും നമുക്ക് നല്ല രീതിയിൽ തടയാൻ പറ്റും. പിന്നെ ആഹാരം എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ആഹാരം എന്ന് പറയുന്നത് മനുഷ്യന് ആവശ്യമുള്ള കാര്യമാണ്, അത് കഴിക്കണം. പക്ഷേ അത് അമിതമായ അമൃതം വിഷം പോലെ ആഹാരം കൂടിക്കഴിഞ്ഞാൽ ദോഷമാണ്, അതുപോലെ കുറഞ്ഞു കഴിഞ്ഞാലും ദോഷമാണ്. അതിനെല്ലാം എന്തൊക്കെ ആഹാരം ഏത് രീതിയിൽ കഴിക്കാമെന്നുള്ളതിൻ്റെ അളവ് കണക്കായി കഴിക്കുകയാണെങ്കിൽ ആഹാരം നല്ല രീതിയിൽ കഴിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും.